ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പെർഫെക്റ്റായിട്ട് എങ്ങനെ പക്കോട തയ്യാറാക്കുന്നുള്ളതാണ് കാണിക്കുന്നത്. പലതവണ നമ്മൾ പക്കോട തയ്യാറാക്കുമ്പോൾ സോഫ്റ്റായിട്ട് കിട്ടാറില്ല. അപ്പോൾ ഞാൻ ചെറിയൊരു ടിപ്പ് യൂസ് ചെയ്തിട്ട് ഒന്ന് തയ്യാറാക്കി നോക്കിയപ്പോൾ ശരിയായി. അപ്പോൾ ഞാനത് നിങ്ങൾക്ക് കൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളിത് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഫസ്റ്റായിട്ട് എടുത്തിട്ടുള്ളത് വലിയുള്ളിയാണ്. ഒരു ഹാഫ് വലിയുള്ളി ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അതൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. വേണ്ടത് വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കന് ഒരക്കപ്പോളം ഞാൻ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു, അതുകൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് രണ്ട് പച്ചമുളക് ചെറുതായിട്ട് അരി, ആവശ്യത്തിനുള്ള കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞതുകൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മൂന്നല്ലി വെളുത്തുള്ളി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം. പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചിയുടെ ഇതുപോലെ അരിഞ്ഞിട്ട് കൊടുക്കാം. പിന്നെ നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ബ്രെഡാണ്. ഞാനൊരു 5 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അത് മിക്സ് ചെയ്ത് ജാറിലോട്ട് ഇട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ടെടുക്കാം. ക്രഷ് ചെയ്തെടുത്തിട്ടുള്ള ബ്രെഡ് ഇതിൽ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വേണ്ടത് ഒരു അരക്കപ്പ് കടലപ്പൊടിയാണ്, അതുകൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പുകൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു അര ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് അര ടീസ്പൂൺ അളവിൽ ജീരകപ്പൊടിയാണ്, അതുകൂടെ ചേർത്ത് കൊടുത്തിട്ട് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ ആവശ്യത്തിനുള്ള വെള്ളമോട് ഒഴിച്ചു കൊടുക്കുക. വെള്ളം കൂടുതലാവാൻ പാടില്ല. അപ്പോൾ നമ്മളത് മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു പരുവം മനസ്സിലാവുമല്ലോ. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുക. നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനുള്ള ഓയില് സ്റ്റൗവിൽ വെക്കുക. നമ്മൾ ഓയില് ചൂടായി വരുമ്പോൾ ഇത് ഏകദേശം ഈ ഒരു പക്കോടേൻ്റെ ഷേപ്പിലാക്കിയിട്ട് നമ്മൾ ഇതിൽ ഇട്ട് കൊടുക്കാം. അങ്ങനെ ഒരു സൈഡ് നമ്മൾ ഒന്ന് ചൂടായിന്ന് കാണുമ്പോൾ നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ ഇതൊരു ലൈറ്റ് റെഡ് കളറാകുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്നും കോരിയെടുക്കാം.
നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിക്കുന്ന പോലെ തന്നെ ഒറിജിനൽ പക്കോട ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.